നേരെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരനെ മർദ്ദിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിലായിരിക്കുകയാണ്. രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരാണ് അറസ്റ്റിലായിട്ടുള്ളത്. പ്രസാദ്, ഒരാൾ കൂടി ഇനി അറസ്റ്റിലാകാനുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു മൊബൈലിൽ പകർത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇതിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, നടപടികൾ എത്രത്തോളമായി? സഹൽ, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ ക്രൂരമായ മർദ്ദനമായിരുന്നു ഇന്നലെ അരുൺദേവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന കാര്യം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പരാതിക്കാരനത് ഇക്കാര്യം പോലീസിനോട് പറയുകയും ചെയ്തു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധം ക്രൂരമായാണ് മർദ്ദിച്ചത് എന്ന മൊഴിയാണ് നൽകിയത്. ഇന്നലെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും മൂന്ന് സെക്യൂരിറ്റി ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിലിപ്പോൾ രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സതീശൻ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. നേരത്തെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇത്തരം സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനം പതിവാണ്. നിരവധി പേർക്ക് ഇതുപോലെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇതിനിടയിലും പുറത്തു വരുന്നത്. നേരത്തെ ഒരു 3 മാസം മുമ്പ് മാവേലിക്കര സ്വദേശിയെ ഇതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഇക്കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഭവം, അമ്മുമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന യുവാവിനെയാണ് ഈ സംഘം 3 പേർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. നേരത്തെ സഹൽ സൂചിപ്പിച്ചതുപോലെ മറ്റാളുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്ന് മൊബൈൽ ക്യാമറയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അകത്തേക്ക് വലിച്ച് കൊണ്ടുപോയതിനു ശേഷവും മർദ്ദനം തുടരുകയും ചെയ്തു. 3-ാമത്തെ പ്രതിയെയും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിക്കുന്നത്. സഹൽ. ശരി പ്രസാദ്, ഈ മെഡിക്കൽ കോളേജുകളിൽ വേണ്ട ഒറ്റ ആളുകൾ ചികിത്സയിൽ ഇരിക്കുമ്പോൾ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അത്തരം മാനസികാവസ്ഥകളെ കൂടി ബഹുമാനിക്കാൻ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാർ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്.